ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ഫെങ് ഷുയി. ലേഡീസ് സാറിന്റെ പ്രേക്ഷകർക്ക് ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിട്ടുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് വിവിധ തരം രോഗാവസ്ഥകളെ കുറിച്ചായിരുന്നു. അപ്പൊ ഈ സുജോക്കു എന്നുള്ള ഒരു രീതി വെച്ചിട്ട് പല രോഗങ്ങളും മാറ്റിയെടുക്കാം, 110% ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ കുബേര ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ചികിത്സാ രീതിക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളുള്ളവരാണ് എത്തിയിട്ടുള്ളത്? അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളിവിടെ വരാറുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, പല നേരത്തെ ഞാൻ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ ചികിത്സിച്ചത് അവിടെ ഉള്ളൊരു ആൾ, തൊട്ടടുത്തുള്ള ഒരു 2 ചെവിയും കേട്ടു. അപ്പോൾ ഒത്തിരി കാലം കൊണ്ട് പുള്ളി ചെവി കേൾക്കുന്ന ആംഗ്യ ഭാഷയിൽ മാത്രം സംസാരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് ചെവി കുറേശ്ശെ കേട്ടു തുടങ്ങി, ഒരു 3-4 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള വ്യക്തിയുടെ, കാരണം നമ്മൾ ജന്മനാൽ ചെവി കേട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പുള്ളിക്ക് കേൾക്കായിരുന്നു, അല്ല അവരൊന്ന് മൈൻഡ് ചെയ്യാതെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. ആൾക്ക് വ്യത്യാസമുണ്ട്. പിന്നെ 1-2 പേഷ്യൻസ്, ഇപ്പം ഞങ്ങളവിടുത്തെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ പ്രസിഡൻറ്റ് പോലും, പണ്ട് ഞങ്ങൾ ക്ഷേത്രം അവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നല്ല പ്രായമുള്ളൊരു മിലിറ്ററിയാണ്, പുള്ളിയുടെ പറഞ്ഞ് വരണം, അയ്യോ സാറേ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് നടന്നു വരാൻ പറ്റത്തില്ല, എൻ്റെ മുട്ട് രണ്ടും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ആ പ്രശ്നം മാറ്റിത്തന്നാൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ശരി, പ്രശ്നം മാറ്റിത്തന്നെ ഞാൻ ആക്റ്റീവായിട്ട് നിന്നോളാം. ഒരു 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ പുള്ളിയുടെ പെയിൻ പൂർണ്ണമായിട്ട് മാറിയില്ല, പുള്ളിക്ക് നടക്കാനും അവിടെ വന്നിരിക്കുവാനൊക്കെ ഉള്ള സൗകര്യം. ഇപ്പം ഫുൾ ടൈം പുള്ളി ആ ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും പുള്ളി നോക്കി കൈകാര്യം ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും വരുമ്പോൾ പറഞ്ഞാൽ ആദ്യം എൻ്റെ അസുഖമാണ് മാറിയെന്ന് പുള്ളി നല്ല ഒരു കോൺഫിഡൻസോട് പറയുന്നത്. പുള്ളി ഒത്തിരി പട്ടാളത്തിലായിരുന്നു, ഒത്തിരി ചികിത്സയൊക്കെ ചെയ്തിട്ട് മാറാത്തതായിരുന്നു. 21 ദിവസത്തെ ചികിത്സ കൊണ്ടത് മാറി കിട്ടോ? 21 ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ട് മാറും, മാറിക്കിട്ടും. ഈ ഇപ്പം 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു എന്താ പറയുക, ഇപ്പം ഭയങ്കര ഇപ്പം ഒരു കൊടിഞ്ഞെന്നൊക്കെ പറയുന്നു, തലവേദന ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കൊരു 3 ദിവസം ചികിത്സ ചെയ്ത് അതിനകത്തൊരു ഇതൊക്കെയുണ്ട്, ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ 1-2 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മോക്സ എന്നൊക്കെ പറയും, അതിനകത്ത് ഹീറ്റൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റിൽ കൊടുക്കുമ്പോൾ മുഖത്തു നിന്നിങ്ങനെ നമ്മൾ ഇപ്പം കഫം കെട്ടിക്കിടക്കുമ്പോൾ കൂടുതലായിട്ട് അതൊക്കെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പുറത്ത് വരും, മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് മാറ്റം വരുന്ന ഒരു രീതിയാണ്. അതിനകത്തിന് ഈ ശബ്ദം, കാരണം ഈ ഒത്തിരി കിടന്ന് അനൗൺസ് ചെയ്തിട്ട് ശബ്ദം അടച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, 1 മിനിറ്റിനകത്തൊക്കെയാണ് അവരെ ശബ്ദം തിരിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു പവർഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ഈ വന്നതിന് 30 വർഷമോ 35 വർഷമായിട്ടേയുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ട് പോലും. അതൊരു കൊറിയൻ സയൻറ്റിസ്റ്റ് മീൻസ് ഒരു പ്രൊഫസറാണ് ഇതിറക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ ഒരു ചികിത്സാ രീതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ട് ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്. ഈ മരണപ്പെടാറാകുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സൊക്കെ വന്ന് കയ്യിലും കാലും ഇങ്ങനെ തിരുമ്പി തരാറുണ്ട്. അപ്പോൾ ഈ കയ്യിലും കാലും തിരുമ്മുന്നതിൻ്റെ എന്താ സംഭവിക്കുക? അപ്പം ശ്വാസം മുട്ടലുണ്ട്, അപ്പം കയ്യിലൊക്കെയാണ് തിരുമ്മി കൊടുക്കുന്ന കാലിലും. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റ് കയ്യിലുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാം. പക്ഷേ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ള കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അതാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട, അത് പഠിക്കണമെന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ് മാത്രം മതി. ബട്ട് വേണ്ടത്ത് വെച്ച് തന്നെ ഒരു 2-3 ക്ലാസ് ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കറഫ് തന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും. എത്ര കാലം വേണം ഈ ഒരു ചികിത്സ രീതി പഠിച്ചെടുക്കാൻ? 3 ദിവസത്തെ ക്ലാസ്സേയുള്ളൂ, 3 ദിവസത്തെ ക്ലാസ്സേയുള്ളൂ ഇത് ഈ ചികിത്സ. അത് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ വിപിൻ കേശവനാണ് ഞാൻ അത് പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പുള്ളി അതിനെക്കുറിച്ച് വിശദമായിട്ട് പുള്ളി പഠിപ്പിച്ചു തരും. ഇപ്പം അടുത്ത നമ്മുടെ ഈ കുബേരക്ഷേത്രത്തിൽ വെച്ച് ക്ലാസ് എടുക്കാൻ പോവാണ്. അതിനകത്ത് പഠിക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ അത് പഠിക്കാൻ വേണ്ടി തയ്യാറായിപ്പോണ്ട്. പുള്ളി 3 ദിവസം അവിടെ വന്ന് അതിനെ ക്ലാസ് എടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന് വിദ്യാഭ്യാസമോ ഇതേ കാര്യമോ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതും സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് അത് ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ അസുഖം മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. ആദ്യം ആത്മവിശ്വാസം, സ്വന്തം വിശ്വാസം വേണം, എന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടരുതും. ഇത്രയുള്ള ഒരാൾക്ക് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളിപ്പം ഈ ക്ഷേത്രത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, എനിക്ക് സ്വന്തമായിട്ടുണ്ടാവുന്ന ഒരു അസുഖം എനിക്ക് സ്വയം പഠിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും, ചെയ്യാൻ പറ്റും.
തലവേദന കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അപ്പോഴും തന്നെ നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മൾ പഞ്ച് ചെയ്ത് കൊടുത്തോണ്ട് തലവേദന മാറുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. റെയ്ക്കിയായിട്ട് ബന്ധമല്ല, അക്യുപഞ്ചറുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അക്യുപഞ്ചർ അക്യുപഞ്ചർ ചെയ്യുമ്പോൾ പോലെയാണ്. പക്ഷേ അക്യുപഞ്ചർ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ചെയ്യും, ഇത് വേറൊരിടത്തും ചെയ്യേണ്ട. ഒള്ളി ഹാൻഡ് നമ്മുടെ കയ്യിൽ മാത്രം, കയ്യിലും കാലിലും മാത്രം ചെയ്താൽ മതി. ഒരു പവർഫുള്ളായിട്ടുള്ളൊരു രീതിയാണ്, നല്ല രീതിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വളരെ ആധ്യാത്മിക ആധികാരികമായിട്ടൊന്നും എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ബേസിക് കോഴ്സ് ഫിനിഷ് ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെയ്യുന്നു. ഇതിനകത്ത് തന്നെ ഒത്തിരി ഒത്തിരി കോഴ്സുണ്ട്. മീൻസ് നമ്മളൊരു ഒരു ആൾക്കൊരു പെയിൻ അവിടെ ഒരു ഒരു പേന കൊണ്ട് മീൻസ് ഒരു കളർ അവിടെ കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് കളർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അസുഖം മാറുന്ന രീതി വരെ ഇതിനകത്തുണ്ട്. എന്തായാലും എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ബേസിക് കോഴ്സ് കഴിഞ്ഞുള്ളൂ. ബേസിക് കോഴ്സ് കഴിഞ്ഞ ഞാനാണ് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ മറ്റതും കൂടെ കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിക്കാം കേട്ടോ. അത്രത്തോളം നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ കളർ പോലും നമ്മുടെ ശരീരത്തിൻ്റെ എഫക്റ്റിനെ മാറ്റിയെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വാസ്തുവുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട്, സുജോക്കും ഫെങ്ഷുയൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം അതിനെക്കുറിച്ച് ഫുൾ ഇതാക്കിയതിന് ശേഷം ഇറക്കുന്നുണ്ട്. കാരണം ചില വീടുകളിലൊക്കെ പ്രശ്നമുള്ളപ്പം പർട്ടിക്കുലർ ആ കറക്റ്റ് പോയിൻ്റുകൾ ഒരു ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ പിന്നെ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് വെച്ചിട്ട് അതൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാലും അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് അത്രത്തോളം ക്ലാസ്സായിട്ട് പോകേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് ഈ വാസ്തുപ്രകാരം ആവശ്യം, ഒരു വീട് പോയി നോക്കുമ്പോൾ ആ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുക, കൂടാതെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്കത് മാറ്റി കൊടുക്കുക. ഇത്രയും ഞങ്ങൾ ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ വരുന്നവർക്കും നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ചോദിക്കാനായിരുന്നു, ഈ ക്ഷേത്ര വിശ്വാസങ്ങളും ഈ സുജോക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്ഷേത്ര വിശ്വാസങ്ങളും സുജോക്കും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഒരസുഖം ഒരാൾക്ക് ക്ഷേത്രത്തിൽ വരുന്നു, നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനല്ല പറയുന്നത്. അസുഖം വന്ന് ഞാനവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങളുടെ അസുഖം മാറ്റിത്തരാം, നിങ്ങൾക്ക് സാമ്പത്തികമൊന്നും കൊടുക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാനെവിടെയെങ്കിലും ഒരു കൺസൾട്ടിങ് സെൻറ്റർ ഇട്ടിരിക്കുകയാണെങ്കിൽ ഓ അവിടെ പോകണതിന് കൺസൾട്ടിങ് ഫീ ഒത്തിരിയാവും. മറ്റതങ്ങനെയല്ല, സ്വാഭാവികമായിട്ടൊരു ക്ഷേത്രത്തിൽ വരുന്നുണ്ട് അല്ലേ, എൻ്റെ പ്രശ്നം ആ ഇന്നതാണ്, അത് മാറ്റിത്തരണം. അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് പറയാറുണ്ട്. ആർക്കും നമ്മുടെ കാശ് എന്തെങ്കിലും അവർ തന്നെ എനിക്ക് തരണ്ട, അപ്പോൾ അത് ഭഗവാൻ കൊടുത്തു, അല്ലെങ്കിൽ അവിടെ ഒരു ചന്ദന തിരിവാൻ ചോദിക്കും, അല്ലെ ഒരു പൂ വാങ്ങി ചോദിക്കും. ഭഗവാന് കാശിൻ്റെ ആവശ്യമില്ല, ഒരു ചന്ദന തിരിയോ ഒരു പൂവോ എന്തെങ്കിലും വാങ്ങിച്ച് അവിടെ വെച്ചാൽ മതി. കാരണം അത്രയും ചെയ്യുമ്പോൾ അവരാ വിശ്വസിക്കണം. വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് പ്രശ്നവും മാറും. അതേപോലെ തന്നെ വീടിൻ്റെ പ്ലാൻ, പ്ലാനും കറക്റ്റ് ചെയ്യാൻ പല ആൾക്കാരും വരാറുണ്ട്. ആ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കൺസൾട്ടിങ് സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് കാശ് എനിക്ക് തരേണ്ട, തരണം, ഇനി തരാൻ ഞാൻ ചോദിച്ചിട്ടല്ല, തരണം എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ക്ഷേത്രത്തിലാണെങ്കിൽ അവർക്കത് തരണ്ട. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ എല്ലാവർക്കും ആ ഒരു വരുവാനും സഹകരിക്കുവാനുള്ളൊരു ഒരു വേദി ഒരുക്കിയിട്ടുള്ളതാണ് ഈ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ കുബേരനും ലാഫിംഗ് ബുദ്ധയും വെച്ചിട്ടുള്ള, അതായത് ലാഫിംഗ് ബുദ്ധ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ ലാഫിംഗ് ബുദ്ധ എന്ന് പറയും, പക്ഷെ ജനങ്ങളെല്ലാവരും അതിനെയും കുബേരൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഇരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമുള്ളൂ കേരളത്തിൽ. തമിഴ്നാടിൽ നാലോ അഞ്ചോ എണ്ണമുണ്ട്, അവിടെയും ഇതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അവിടുത്തെ ഒന്ന് രണ്ട് എൻ്റെ കൂടെ നല്ല പരിചയമുള്ള ഒന്ന് രണ്ട് ഫെങ്ഷി കൺസൾട്ടൻ്റുമാരുണ്ട്, ഞങ്ങളെല്ലാം കൂടെ മിങ്കിൾ സംസാരിക്കാറുണ്ട്. അപ്പം അവരെന്നാണ് എനിക്ക് ഇത് തന്നത്, ഇങ്ങനെ കേരളത്തിൽ സാറൊന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ അത്രത്തോളം വലിപ്പം അല്ലെങ്കിലും ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും സൗകര്യങ്ങളെല്ലാം അവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഫെങ്ഷി ടൂൾസും അവിടെ ലഭ്യമാണ്, ആവശ്യമുള്ള ടൂളുകൾ. ഇപ്പം ഒരു പ്രശ്നത്തിനനുസരിച്ചുള്ള ടൂള് മാത്രം കൊടുത്താൽ മതി. മറ്റാണെങ്കിൽ എല്ലാ ഫെങ്ഷി ടൂളും പല ആൾക്കാരും പല ടൂളുകളും വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാറുണ്ട്. ഇപ്പം ട്രീ ഓഫ് ലക്ക് എന്ന് പറയുമ്പോൾ ഇതോ, അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ പറയുക, ഡ്രാഗൻ, കിഴക്കിൻ്റെ അധിപനാണ് ഡ്രാഗൻ. ആ ഡ്രാഗൻ എല്ലാ വീടിലും വാങ്ങിച്ച് വെച്ചൊന്നും തെറ്റില്ല, പക്ഷേ ആവശ്യമില്ലാതെ എന്തിനാണ് വാങ്ങിച്ച് വയ്ക്കുന്നത്? ആ വീട്ടിലെ കിഴക്ക് ഭാഗത്ത് നല്ല പോസിറ്റീവായിരിക്കും, അവിടെ വാങ്ങിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാനുണ്ടാവും. അവിടെ വന്നാൽ ഡയറക്റ്റ് കാണാം. നമസ്കാരം.